ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്സ് ഹട്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലമായ പരിശുദ്ധ മക്കയിലൂടെ ഒരു യാത്ര പോയാലോ? പരിശുദ്ധ മക്കക്ക് മക്ക അൽ മുക്കറമ ഉമ്മുൽ ഖുറ വജ്ഹുൽ അർള് എന്നെല്ലാം പേരുകളുണ്ടെന്നറിയാമോ? തുരങ്കത്തിലൂടെയുള്ള യാത്രയിലെ കാഴ്ചകൾ കാണുന്നതോടൊപ്പം സൂറത്തുൽ ഫീലിലെ വിഷയമായ ആനപ്പടയുടെ കഥ കൂടി കേൾക്കാം. അവസാനം പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ പോയി ബൈത്തുല്ലാ എന്നറിയപ്പെടുന്ന നമ്മുടെ കിബിലയായ പരിശുദ്ധ കഅബ ഷരീഫിന്റെ നയന മനോഹരമായ കാഴ്ചയും കണ്ട് കൽബ് നിറക്കാം. മക്കയുടെയും ഹറമിന്റെയും മഹത്വം സുവ്യക്തമാക്കി തരുന്ന സംഭവമാണ് ആനക്കലഹ സംഭവം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വർഷമാണ് ഇത് നടന്നത്. കഅബ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടെ ആനപ്പട അടക്കം സർവസന്നാഹവുമായി വന്ന അഹങ്കാരിയായ രാജാവിനെയും സൈന്യത്തെയും നിസ്സാരമായി അല്പം പക്ഷികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ക്രിസ്തുവർഷം 571 പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 50 ദിവസം മുമ്പ് മക്കയിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ആനക്കലഹം. ഹിജ്റ വർഷം നിലവിൽ വരുന്നതുവരെ അറബികൾ കാലനിർണയത്തിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആനക്കലഹ സംഭവമായിരുന്നു. ആമുൽ ഫീൽ അഥവാ ആനവർഷം എന്നാണ് ഈ വർഷത്തെ അറബികൾ പറഞ്ഞിരുന്നത്. അത്രയേറെ സുപ്രധാന സ്ഥാനമാണ് ഈ ചരിത്ര സംഭവത്തിനുള്ളത്. വിശുദ്ധ ഖുർആൻ 105 അധ്യായനമായ അൽ ഫീൽ ഈ സംഭവം ഹ്രസ്വമായി ചിത്രീകരിക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. അബസീനിയൻ സാമ്രാജ്യത്തിലെ യമൻ ഭരിച്ചിരുന്നത് അബ്രഹത്ത് രാജാവായിരുന്നു. ചക്രവർത്തിയായിരുന്ന നേഗസിനെ പ്രീതിപ്പെടുത്താനായി അബ്രഹത്ത് യമനിൽ ഒരു കണ്ണഞ്ചും ദേവാലയം പണിതു. അക്കാലത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ കഅബ. കഅബക്ക് സമാനമായി ഇതിനെ ഉയർത്തണമെന്ന് രാജാവ് ഉദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹം നിരാശനായി. അങ്ങനെയാണ് ക്രിസ്തു വർഷം 571 മാർച്ച് മാസത്തിൽ കഅബ തകർക്കാൻ ശപഥം ചെയ്ത അദ്ദേഹം സൈനിക നീക്കം നടത്തിയത്. 60,000 പടയാളികളുണ്ടായിരുന്ന ആ സൈന്യത്തിന്റെ മുൻനിരയിൽ ഒന്നിലധികം ഗജവീരന്മാരുണ്ടായിരുന്നു. അറബികളെ ഭീതിപ്പെടുത്താനാണ് അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ആനകളെ അബ്രഹത്ത് സൈന്യത്തിന്റെ മുൻനിരയിൽ വിന്യസിച്ചത്. സൈന്യം മക്കയുടെ സമീപ പ്രദേശമായ മുസ്തലിഫക്കും മിനയ്ക്കും ഇടയിലെത്തി. തങ്ങളുടെ ആകെ മനോദേശ്യം അബ്രഹത്ത് കുറൈശികാരണവരായ അബ്ദുൽ മുത്തലിബിനെ നേരിട്ടറിയിച്ചു. എന്നാൽ ആന സൈന്യത്തെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അന്നത്തെ ഖുറൈശി പ്രമുഖനായിരുന്ന അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മക്കക്കാരോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും കഅബയിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. രക്ഷിതാവേ, നിന്റെ സംരക്ഷിത മേഖല തകർക്കാൻ വരുന്ന ശത്രുക്കളെ നീ തടയണം. നിന്നെയല്ലാതെ അതിനു ഞാൻ മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല. അബ്രഹത്ത് മക്കയിലേക്ക് കടക്കാൻ തയ്യാറായി സൈന്യത്തെ സജ്ജീകരിച്ചു. പക്ഷേ സൈന്യത്തിലെ ആളുകൾ മക്കയുടെ ഭാഗത്തേക്ക് കടക്കാൻ തയ്യാറായില്ല. മക്ക എല്ലാത്തിടത്ത് തിരിച്ചാൽ അവ എഴുന്നേറ്റ് ഓടാൻ തയ്യാർ. മക്കയുടെ ഭാഗത്തേക്ക് തിരിച്ചാൽ മുട്ടുകുത്തി പ്രതിഷേധിക്കും. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു വന്നു. എണ്ണാൻ കഴിയാത്തത്ര അബാബിൽ പക്ഷികളാൽ സൂര്യഗോളം മൂടപ്പെട്ടു. എല്ലാ പറവുകളുടെയും ചുണ്ടുകളിലും കാലുകളിലും ഒരു തരം ചെറിയ കല്ലുകൾ. ആ പറവകൾ കല്ലുകളെ സൈന്യത്തിന് നേരെ ഉതിർക്കാൻ തുടങ്ങി. ആ വൻ സൈന്യം അബാബിൽ പക്ഷികളുടെ മുന്നിൽ പകച്ചു പോയി. ചിതറിയോടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ചുട്ടുപൊള്ളുന്ന കല്ലുകളുടെ രൂപത്തിൽ പതിച്ചു. അവ പട്ടാളക്കാരുടെ ശരീരം തുളഞ്ഞു കയറി പുറത്തു പോന്നു. അഹംഭാവിയായ രാജാവിന്റെ പട്ടാളക്കാർ ഒന്നൊന്നായി മരിച്ചു വീഴാൻ തുടങ്ങി.
അവരുടെ ശരീരം ചീഞ്ഞൊഴുകി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആനകളുടേതും. അബാബിൽ എന്ന് പരിചയപ്പെടുത്തുന്നത് ഈ പക്ഷികളെയാണ്. അവരുടെ കൊക്കുകളിലും കാലുകളിലും സിജിയ കല്ലുകൾ ഉണ്ടായിരുന്നു. അവ അബ്രഹത്തിന്റെ സൈന്യത്തിന് മേലെ വട്ടമിട്ട് പറക്കുകയും സൈന്യത്തിന്റെ മേൽ നരകത്തിലെ ഈ കല്ലുകൾ വർഷിക്കുകയും ചെയ്തു. അബ്രഹത്തിന്റെ സൈന്യം ഉരുകിത്തീർന്നു. കഅബ പൊളിക്കാനുള്ള അബ്രഹത്തിന്റെ ശ്രമത്തിനെതിരെ ദൈവികമായ ശിക്ഷയായിരുന്നു അത്. ദുഷ്ടനായ രാജാവ് മടങ്ങിയ വഴിയിൽ തന്റെ ശരീരത്തിലെ മാംസം കഷ്ണം കഷ്ണങ്ങളായി പിന്നി വീണുകൊണ്ടാണ്. ഇത്ര വലിയ സൈന്യമുണ്ടായിട്ടും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചാൽ നിസ്സാരമായ അബാബിൽ പക്ഷികളെ പോലും തടുക്കാനോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനോ സാധ്യമല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ഗുണപാഠം: ദൈവത്തിന്റെ ശക്തി അപാരമാണെന്നും അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവന് ചെയ്യാൻ കഴിയുമെന്നും ഈ കഥ തെളിയിക്കുന്നു. മാഷാ അല്ലാ, ഇനി നമുക്ക് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലെയും കഅബയുടെയും കാഴ്ചകൾ കാണാം. بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ കാഴ്ചകൾ കാണാം. ജസാക്കല്ലാഹു ഖൈർ.